മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപം ആരംഭിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഉചിതമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ഒരു ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് സഹിതം ബ്രാഞ്ച് ഓഫീസിലോ മ്യൂച്വൽ ഫണ്ടുകളുടെ നിർദ്ദിഷ്ട നിക്ഷേപ സേവന കേന്ദ്രങ്ങളിലോ എസ് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളുടെ രജിസ്ട്രാർക്കോ ട്രാൻസ്ഫർ ഏജന്റുമാർക്കോ സമർപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അതിനുപുറമെ ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനിലും നിക്ഷേപിക്കാൻ കഴിയും. അല്ലെങ്കിൽ AMFIയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ പോലെ ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്ററിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ അവരിലൂടെ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ നേരിട്ട് നിക്ഷേപിക്കാം. അതായത് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇല്ലാതെ. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്നത് ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ബാങ്ക്, ബ്രോക്കറിംഗ് ഹൗസ്, അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പ്രൊവൈഡർ എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളാകാം. ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ നിക്ഷേപം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷിതത്വങ്ങളും ഉള്ളതിനാൽ ഓൺലൈനിലും നിക്ഷേപിക്കാവുന്നതാണ്. മാത്രമല്ല, അത് കൂടുതൽ സൗകര്യപ്രദവും ലളിതവുമാണ്. മറ്റ് അസറ്റ് ക്ലാസുകളെ പോലെ തന്നെ നിശ്ചിത കാലഘട്ടത്തിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വളർച്ച കണക്കാക്കി അത് പ്രാരംഭ നിക്ഷേപവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ റിട്ടേണുകൾ കണക്കാക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ സൂചിപ്പിക്കുന്നത് അതിന്റെ വിലയാണ്. അത് ഉപയോഗിച്ചാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള റിട്ടേണുകൾ കണക്കാക്കുന്നത്. ഒരു നിശ്ചിത കാലഘട്ടത്തിലുള്ള റിട്ടേൺ എന്നത് വിൽപ്പന തീയതിയിലെ NAVയെ വാങ്ങിയ തീയതിയിലെ NAVയിൽ നിന്ന് കുറച്ച ശേഷം അതിനെ ശതമാനമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ചാണ് കണക്കാക്കുന്നത്. മൊത്തം റിട്ടേണുകൾ കണക്കാക്കുമ്പോൾ നിക്ഷേപം നിലനിർത്തിയ കാലഘട്ടത്തിൽ ലഭിച്ച ഏത് നെറ്റ് ഡിവിഡൻഡും അല്ലെങ്കിൽ മറ്റ് വരുമാന ഡിസ്ട്രിബ്യൂഷനും മൂലധന വളർച്ചയിൽ ഉൾപ്പെടുത്തും. കാലങ്ങൾ കൊണ്ടുള്ള എൻഡയിലെ വളർച്ചയാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ മൂലധന വളർച്ചയിൽ പ്രതിഫലിക്കുന്നത്. ഒരു ഫണ്ടിന്റെ NAV അതിന്റെ പോർട്ട്ഫോളിയോയിൽ അടങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഓഹരി വിലകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ വിലകൾ ദിവസവും കയറുകയും ഇറങ്ങുകയും ചെയ്യാം. കാലങ്ങൾ കൊണ്ട് NAVയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലധനം വെത്തിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിൽ നഷ്ടമുണ്ടാക്കുന്നതിനോ വഴിയൊരുക്കാം. ഫണ്ട് ഹൌസ് നിങ്ങൾക്ക് നൽകുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ റിട്ടേൺ പെർഫോമൻസ് നോക്കണം. ഈ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ ട്രാൻസാക്ഷനുകളും നിങ്ങളുടെ നിക്ഷേപങ്ങളിന്മേലുള്ള റിട്ടേണും സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും.